പോസ്റ്റ് ഓഫീസ് വഴി പെൻഷൻ വാങ്ങൽ വൃദ്ധർക്ക് നരകമാകുന്നു. അസുഖം ബാധിച്ച് നടക്കാൻ കഴിയാത്തവർ പോലും മണിക്കൂറുകൾ കാത്തുനിന്ന് പെൻഷൻ വാങ്ങേണ്ട അവസ്ഥയാണുള്ളത്. ശാരീരിക അവശതയുള്ളവർക്ക് പോസ്റ്റ്മാൻ വഴി വീടുകളിൽ പെൻഷൻ എത്തിക്കുന്നത് നിർത്തിയതോടെയാണ് ഈ ദുരിതം. 89 വയസ്സുണ്ട് മണിയനാശാരിക്ക്. ഒരു ചുവട് പോലും നടക്കാനാവതില്ല. കണ്ണിനും കാഴ്ചക്കുറവ്. 3 മാസമായി എണീക്കാൻ വയ്യാതെ കിടന്ന കിടപ്പായിരുന്നു. വാർദ്ധക്യ പെൻഷൻ വാങ്ങാൻ നേരിട്ട് ചെന്നില്ലേൽ കുടുംബം പട്ടിണിയാകുമെന്ന് കണ്ടപ്പോൾ കാലത്ത് 7 മണി മുതൽ പോസ്റ്റ് ഓഫീസ് വരാന്തയിൽ വന്ന ഈ ഇരിപ്പാണ്. 4 മാസം 5 മാസമാണെന്ന് തോന്നുന്നു. 2400 രൂപ. ഒരാളുടെ മാത്രം അവസ്ഥയല്ല ഇത്. പോസ്റ്റ്മാനോട് കേട്ട അയാൾ മിണ്ടണില്ല. അടുത്ത അയൽവാസികൾ പറഞ്ഞപ്പോ കൂട്ടിയിട്ട് വന്നതാണ്. ഞാൻ പണം വന്നല്ലോ, ചെലവിന് വേണ്ട മോളെ. വണ്ടി ആട്ടാ പിടിച്ചിട്ടല്ലേ വരവും പോക്കൊക്കെ. നാമമാത്രമായ വിധവാ പെൻഷനും വാർദ്ധക്യ പെൻഷനും വാങ്ങാൻ ദിവസേന വന്ന് കാത്തു നിൽക്കും. ചിലപ്പോൾ തിരക്ക് കാരണം തിരിച്ചുപോകും. അടുത്ത ദിവസം വീണ്ടും വരും. എണീറ്റ് നിൽക്കാനാവതില്ലാത്ത ഈ പാവങ്ങളെ ഇങ്ങനെ നടത്താതെ പെൻഷൻ പണം വീട്ടിലെത്തിച്ചുകൂടെയെന്ന് പോസ്റ്റ് ഓഫീസിൽ ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി അതുതന്നെയാണ് ഞങ്ങൾക്കും സൗകര്യമെന്നായിരുന്നു. ശാരീരിക അവശതയുള്ളവർക്ക് പോസ്റ്റ്മാൻ വഴി വീടുകളിൽ പെൻഷൻ എത്തിക്കുന്നത് നിർത്തിയതോടെയാണ് ഈ ദുരിതം. എത്ര വയ്യെങ്കിലും പെൻഷൻ വേണേൽ നേരിട്ടെത്തണം. കിട്ടുന്നതുകൊണ്ട് മരുന്നെങ്കിലും വാങ്ങാമല്ലോ എന്ന് കരുതി മണിക്കൂറുകൾ ക്യൂവിൽ നിന്നും ഇരുന്നും ദുരിതം സഹിക്കാൻ ഇവരും തയ്യാറാകുന്നു. പാലക്കാട്ട് നിന്നും അരവിന്ദ് ചന്ദ്രനൊപ്പം കൃഷ്ണപ്രിയ, ഏഷ്യാനെറ്റ് ന്യൂസ്.